നമസ്കാരം. ഇന്നത്തെ മലയാള പാഠത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉപപാഠ പുസ്തകവുമായി ബന്ധപ്പെട്ട പരീക്ഷയിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും, പ്രധാനമായും നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഉപന്യാസം, കത്തെഴുത്ത്, റിപ്പോർട്ട് ചെയ്യൽ എന്നീ 3 ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരവെഴുതുക എന്നുള്ളതാണ്. കത്തെഴുത്ത് എന്നുള്ളത് അതിന് 5 മാർക്കാണ്, പത്രവാർത്ത 5 മാർക്ക്, ഉപന്യാസത്തിന് 6 മാർക്ക്, ഇങ്ങനെയാണ് മാർക്ക് കൊടുക്കുന്നത്. ഇതിൽ ഈ 3 കാര്യങ്ങളും എന്താണ് എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ പത്രം വായിക്കുന്നവരാണ്, പത്രത്തിൽ റിപ്പോർട്ടുകൾ കാണാറുണ്ട് അല്ലേ, പത്രവാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ കത്തെഴുതുക എന്നുള്ളത് വളരെ ഔദ്യോഗികമായി, ഔപചാരികമായി എങ്ങനെയാണ് ഒരു നിവേദനം പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും പരാതി ബോധിപ്പിക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ കത്ത് എഴുതാറുണ്ട് എന്നുള്ളത് അറിയാം. എങ്കിലും നിങ്ങൾ ഒരു കത്തിൻ്റെ ഒരു ഫോർമാറ്റ് അറിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടൊരു വിഷയം. പിന്നെ ഉപന്യാസം. ഉപന്യാസം അറിയാവില്ല, നമുക്ക് വളരെ എഴുതി പരിചയമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇത് 3 നമ്മുടെ സാമാന്യ വ്യവഹാരവുമായി അല്ലെങ്കിൽ ജീവിതത്തിലെ ചില പ്രയോഗങ്ങളുമായി ബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് കുറച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കത്തെഴുത്തിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കത്തെഴുതുമ്പോൾ ചില കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഫോർമാറ്റുണ്ട് അല്ലേ, അത് ശ്രദ്ധിക്കണം. എന്തൊക്കെയാണത്? ആദ്യം എഴുതേണ്ടത് പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക, അതായത് എഴുതുന്ന ആൾ എന്നർത്ഥം. അത് ശ്രദ്ധിക്കണം, പ്രേക്ഷകനല്ല പ്രേക്ഷകൻ എന്നാണ്. പിന്നെ സ്വീകർത്താവ് ആരാണ്? സ്വീകർത്താവ് ഈ കത്ത് സ്വീകരിക്കുന്ന ആൾ, കത്ത് വാങ്ങിക്കുന്ന ആൾ, വായിക്കേണ്ടയാൾ. സ്വീകർത്താവ്, സ്വീകർത്താവിൻ്റെ പദവി സൂചന, അതായത് ഡെസിഗ്നേഷൻ എന്താണ് എന്നുള്ളത്, എന്താണ് പദവി എന്നുള്ളത് എഴുതണം. പിന്നെ സ്ഥാപനത്തിൻ്റെ പേര്, ഏത് സ്ഥാപനമാണ് എന്നുള്ളത്. പിന്നെ പോസ്റ്റ്, ജില്ല, പിൻകോഡ്, ഇത് തന്നെ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു കത്തിൻ്റെ ഫോർമാറ്റാണ്. ഇതിൽ പേര്, വീട്ടുപേര്, പോസ്റ്റ്, ജില്ല, പിൻകോഡ് എന്നിവ ഒരിക്കലും സ്വന്തം പേര് ഒന്നും എഴുതരുത്, സ്വന്തം സ്ഥലവും എഴുതേണ്ടതില്ല എന്നുള്ളതാണ്. ഇതൊരു ഫോർമാറ്റ് നമുക്കറിയാം എന്നുള്ളതാണ് നാം തെളിയിക്കേണ്ടത്. അപ്പോൾ പേര്, പിൻകോഡ്, ജില്ല എന്നിങ്ങനെ തന്നെ എഴുതിയാൽ മതി, അതല്ലാതെ നമ്മുടെ പേര് എഴുതരുത് എന്നർത്ഥം. സ്വീകർത്താവിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ എന്താണ് ആഭ്യന്തരമന്ത്രി, പോലീസ് ഓഫീസറാണെങ്കിൽ പോലീസ് ഓഫീസർ ഏത് സ്ഥലമാണ് എന്നൊക്കെയുള്ളത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. സ്ഥലം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ആകാശവാണി, ദൂരദർശൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാം. അതെവിടെയാണ്? ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരം എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലാതെ മറ്റ് സ്ഥലങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളുടെ പേരുകളോ ഒന്നും എഴുതേണ്ടതില്ല, എഴുതരുത് എന്നുള്ളതാണ്. കാരണം കൃത്യമായി ഈ കത്തിൻ്റെ ഒരു രൂപരേഖ നമുക്ക് അറിയാമെന്നുള്ളതാണ് നമ്മൾ അതിൽ തെളിയിക്കേണ്ടത്. അപ്പോൾ കത്തിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു, ഫോർമാറ്റ് കഴിഞ്ഞിട്ടില്ല, ഇനി എന്തൊക്കെ വേണം? നമ്മൾ ഒരു വിഷയം എഴുതുകയാണ് അല്ലേ, ഒരു കത്ത് എഴുതുകയാണ്, അതിലെന്തൊക്കെ വേണം? ആദ്യം ഡേറ്റ് എഴുതണം, പിന്നെ വിഷയം. ഡേറ്റ് കഴിഞ്ഞ് വിഷയം എന്നുള്ളത്, സബ്ജക്റ്റ്, സൂചന എന്നുള്ളത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. സർ എന്ന് എഴുതി അതിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ആ വിഷയം കടക്കുമ്പോൾ തന്നെ 3 പാരഗ്രാഫായിട്ടാണ് നമ്മൾ അത് എഴുതുന്നത്. ആദ്യം എന്താണ് വിഷയമെന്നുള്ള ഒരു അവതരണമാണ്, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം എന്നുള്ളത്. അടുത്തത് ആ വിഷയം എന്താണ്, പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ആശയം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുന്നത് സെക്കൻഡ് പാരഗ്രാഫ്. 3-ാമത്തേത് ഉപസംഹാരമാണ്, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് എഴുതിക്കൊണ്ട് അവസാനിപ്പിക്കാം, വിശ്വസ്തതയോടെ
എന്ന് എഴുതിയിട്ട് പേര് എന്ന് തന്നെ എഴുതുക, അല്ലാണ്ട് പേരെഴുതണ്ട, നിങ്ങളുടെ പേരെഴുതരുത്, പേര് എന്ന് എഴുതുക. ഇങ്ങനെ ഉള്ള ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് ദീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഭാഷ പ്രകടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ എഴുത്ത് എന്നുള്ളത്. അതിൽ അക്ഷരത്തെറ്റുകൾ പാടില്ല, ആശയം കൃത്യമായിരിക്കണം, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ അതായത് വാക്യഘടന കൃത്യമായിരിക്കണം, അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിവിടെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം പല തരത്തിലുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് എഴുതുവാനുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക, പരീക്ഷയ്ക്ക് വരിക. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം എന്ന് മാത്രം. അപ്പോൾ പ്രളയം കാരണം വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നതായി ഒരു കത്ത് തയ്യാറാക്കുക. അതാണ് ഒരു ആദ്യത്തെ നമ്മുടെ ചോദ്യം. അതാണ് ഇത് ഇത്തരത്തിലുള്ള മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങളെല്ലാം സമാഹരിച്ച് കൊണ്ടുള്ള അധ്യാപകരുടെ കൂട്ടായ്മയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണിതൊക്കെ. പ്രളയം കാരണം വീട് നഷ്ടപ്പെട്ട വിഷയം മനസ്സിലായല്ലോ. വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കാണ് നമ്മൾ എഴുതേണ്ടത്. അത് നമ്മളെങ്ങനെയാണ് എഴുതുക? അവിടെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് എഴുതുക? സ്വന്തം അഡ്രസ്സ് കൃത്യമായിട്ട് നമുക്ക് അറിയാം. പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക എന്ന് എഴുതിയിട്ട് വെറുതെ പേര്, അത് മാത്രം പേര്, വീട്ടുപേരെന്ന് തന്നെ എഴുതുക. നിങ്ങളുടെ പേരോ വീട്ടുപേരോ അല്ല എഴുതേണ്ടത്, പേര്, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ് എവിടെയാണ് എന്നുള്ളത്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്നുള്ളത് തന്നെയാണ് ഈ സ്ഥലപ്പേര്. പിന്നെ ജില്ല, പിൻകോഡ്, പിൻകോഡും അതെ, നിങ്ങളുടെ പിൻകോഡൊന്നും എഴുതണ്ട. ഇങ്ങനെ ഇത് പിൻകോഡ് എന്ന് തന്നെ എഴുതുക, സ്ഥലം, ജില്ല എന്ന് തന്നെ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, പിന്നെ സ്വീകർത്താവ് അല്ലേ. സ്വീകർത്താവ് ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കാണ്. അപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന് തന്നെ നമുക്ക് എഴുതാം അല്ലേ. അദ്ദേഹം എവിടെയാണ്? തിരുവനന്തപുരത്താണുള്ളത്. വേണമെങ്കിൽ സ്ഥലത്തിൻ്റെ ഈ സ്ഥാപനം, പോസ്റ്റ് എന്ന് തന്നെ എഴുതിയാൽ മതി. ജില്ല, പിൻകോഡ് എന്നിങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് എന്നൊക്കെ എഴുതുന്നതിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ സ്വീകർത്താവ് എന്നുള്ള സ്ഥലത്ത് എന്താണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന് തന്നെ എഴുതി മറ്റുള്ളത് ഇതുപോലെ പൂരിപ്പിച്ചാൽ മതി. പിന്നെ നമ്മളെങ്ങനെയാണത് എഴുതുക? എഴുതുന്നത് ഒരു മന്ത്രിക്കാണ് നമ്മൾ കത്തെഴുതുന്നത് അല്ലേ. മന്ത്രിക്ക് എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ഔപചാരികമായി ഔദ്യോഗികമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ വിഷയം ഈ പ്രളയം മൂലം നഷ്ടമായ കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എന്താണ് എഴുതുക? ആ വിഷയം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും ആദ്യം സർ എന്ന് എഴുതിയതിന് ശേഷം, നേരത്തെ ആ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതിൽ ഈ സർ എന്ന് എഴുതിയതിന് ശേഷം പ്രളയം മൂലം നമ്മുടെ നാട്ടിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് അടിയന്തര ശ്രദ്ധ പതിയുവാൻ വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത് എന്ന ആദ്യത്തെ വാചകം എഴുതാം. അതിനുശേഷം അടുത്തത് എടുത്ത് ഏതാണ് സ്ഥലം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട്, ഏത് സ്ഥലമാണ്, എവിടെയുള്ളവർക്കാണ് ഈ പ്രശ്നം, എങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് അവർക്കുണ്ടായത്, പ്രളയം മൂലം എന്നാണല്ലോ ഈ ചോദ്യത്തിലുള്ളത്, അതുകൊണ്ട് പ്രളയമാണ് പ്രശ്നമായത്, അങ്ങനെ പ്രളയം മൂലം കിടപ്പാടമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഉള്ള നിർദ്ധനരായിട്ടുള്ള കുടുംബങ്ങൾക്കാണ് ഇത് അനുവദിക്കേണ്ടത്. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് എഴുതുക. എന്നാൽ അമിതമായിട്ട് കുറേയധികം വാചകങ്ങളിലൊന്നും എഴുതുകയും ചെയ്യരുത്. ഇത് വായിക്കേണ്ടത് മന്ത്രിയാണ് അല്ലേ. അപ്പോൾ ആ പദവിയിലുള്ള ഒരാൾക്ക് വളരെ പെട്ടെന്ന് കൃത്യമായി കാര്യം മനസ്സിലാക്കാൻ ഒതുക്കത്തിൽ എഴുതണം. കാര്യമൊക്കെ അതിൽ വേണം താനും. അങ്ങനെ ഈ പ്രദേശത്ത് നിവസിക്കുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ എഴുതുക. അതിനുശേഷം എന്തെഴുതാം? ഇവർക്ക് എന്താണ് ഉപജീവനത്തിന് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ സർക്കാരിൽ നിന്നും സൗജന്യ റേഷൻ അനുവദിച്ച് കിട്ടേണ്ടത് വളരെ ആവശ്യമാണ്. ദയവ് ചെയ്ത് അവരെ സഹായിക്കണമെന്ന്, സൗജന്യ റേഷൻ നൽകിക്കൊണ്ട് അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെഴുതി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പാരഗ്രാഫിലാണ് എന്തെഴുതേണ്ടത്? എത്രയും പെട്ടെന്ന് ഈ കാര്യം ദയവ് ചെയ്ത്
അനുവദിച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നെഴുതി അവസാനിപ്പിക്കുക. എന്ന് വിശ്വസ്തതയോടെ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് പകരം സ്നേഹപൂർവ്വം എന്നൊന്നല്ല ഔദ്യോഗികമായിട്ടുള്ള എഴുത്തുകളിൽ എഴുതേണ്ടത്. അങ്ങനെ ആ ഒരു രീതിയാണ് ഈ കത്തിൽ ആവശ്യമായിട്ടുള്ളത്. മറ്റൊരു കത്ത് നമുക്ക് നോക്കാം. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എഴുതുന്ന ഒരു കത്താണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ നാട്ടിൽ കൊതുക് വളരെയധികം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ജലമലിനീകരണം മൂലം സംഭവിക്കുന്ന ചില രോഗങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ പരിഹരിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് ഒരു കത്തെഴുതുക എന്നാണ് ചോദ്യമെന്ന് വിചാരിക്കുക. നമ്മളെങ്ങനെയാണ് എഴുതേണ്ടത്? ഫോർമാറ്റൊക്കെ ഇത് തന്നെ. മന്ത്രി എന്നുള്ളത് ആരോഗ്യമന്ത്രി എന്നായി മാറും. വിഷയം അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ എഴുതണം? ആ വിഷയത്തിൻ്റെ വിഷയത്തിൻ്റെ പ്രാധാന്യം കൃത്യമായിട്ട് വ്യക്തമാക്കണം എന്നുള്ളതാണ് അല്ലേ. നാട്ടിലെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജനങ്ങളുടെ ആരോഗ്യം എന്നുള്ളത്. ഇപ്പോൾ ഈ ആരോഗ്യാവസ്ഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കാം. ഇവിടെ ജലമലിനീകരണം കാരണവും കൊതുക് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നത് കാരണവും വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. ഒരുപാട് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പ് ഇടപെട്ട് വളരെ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സത്വര നടപടി എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകണം എന്നാണ്. സത്വര നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിന് പകരം എത്രയും പെട്ടെന്ന് ഈ കാര്യം പരിഗണിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു രീതി, ഇതിൽ വേണ്ടത് കൃത്യമായി എന്താണ്, കാര്യം പ്രശ്നം എന്താണ്, വിഷയം എന്താണ് എന്നുള്ളത് നമ്മൾ ഭംഗിയായി അവതരിപ്പിക്കണം. വലിയ പൊടിപ്പും തൊങ്ങലും ഒന്നും വെച്ചിട്ടുള്ള എഴുത്തല്ല വേണ്ടത്. കൃത്യതയാണ് വേണ്ടത്, സൂക്ഷ്മതയാണ് അത്യാവശ്യം. അപ്പോൾ ഒരു കത്തെഴുതുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വെറുതെ അങ്ങോട്ട് ഒരു കത്ത് അയക്കുക എന്നുള്ളതല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാവണം. അടുത്തൊരു വിഷയം, പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നതിന് കൃഷി ഓഫീസർക്ക് കൗൺസിലറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒരു എഴുത്ത് നൽകുന്നത്, അത് ഇപ്പോൾ മന്ത്രിക്കൊന്നുമല്ല, നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരാൾക്കാണ് അല്ലേ, നമ്മുടെ തട്ടകത്തിലുള്ള കൃഷി ഓഫീസർക്കാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? അവിടെയും ഫോർമാറ്റ് ഇത് തന്നെ, യാതൊരു വ്യത്യാസവുമില്ല. അവിടെ സർ എന്ന് എഴുതിയതിന് ശേഷം എന്തെഴുതണം? നമ്മുടെ അപ്പോൾ പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നതിനുള്ള ഒരു അങ്ങനെ നമ്മൾ നിർദ്ദേശിക്കാൻ കാരണം എന്താണ്? ഇവിടത്തെ സ്വന്തം നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ആരോഗ്യത്തിനും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തിനും എല്ലാം നല്ലത് അതാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ എഴുതാം? ഈ നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറികൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ പലപ്പോഴും ഭക്ഷണം പച്ചക്കറികളൊക്കെ കിട്ടുന്നത്. അത് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെല്ലാവരും വളരെ ഏറെ പ്രയാസപ്പെടുന്നത് താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിരിക്കുമല്ലോ. അങ്ങനെ എഴുതിക്കൊണ്ട് അങ്ങനെ ഒരു തുടങ്ങിയിട്ട് നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല മണ്ണും ജലവും ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് പച്ചക്കറി കൃഷി നടത്താൻ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു സ്ഥലം നമുക്കുണ്ട്. അവിടെ എത്രയും പെട്ടെന്ന് വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ തന്നെ പച്ചക്കറി കൃഷി നടത്താൻ ഉള്ള സംരംഭങ്ങൾ വേണം എന്ന്, തുടങ്ങി വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയാം. മറ്റൊന്ന്, ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ശാക്തീകരണ പതിപ്പ് തയ്യാറാക്കിയതിനെ പ്രമുഖ ദിനപത്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് പത്രാധിപർക്ക് കത്തെഴുതുക. അപ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ ചില ആവശ്യങ്ങളും ചില പരാതികളൊക്കെയാണ് കണ്ടത് അല്ലേ. ഇതെന്താണ്? അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്തെഴുത്താണ്. അപ്പോൾ എങ്ങനെ എഴുതണം? ഫോർമാറ്റ് അത് തന്നെ. എന്താണ് നമ്മൾ എഴുതുക? ഇപ്പോൾ ഈ എന്താണ്, അടുത്തയിടെ നടന്ന ലോക വനിതാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കളുടെ പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പ്രത്യേക വനിതാ ശാക്തീകരണ പതിപ്പ് കണ്ടു, വളരെയേറെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അഭിനന്ദനം എഴുതുക അല്ലേ. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് എഴുതേണ്ടത്? താങ്കളുടെ പത്രാധിപത്യത്തിൽ
പുറത്തിറങ്ങുന്ന ഇന്ന വാരിക, അത് ഡാഷ് എന്നിട്ടാൽ മതി കേട്ടോ, അതിന് പേരൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇന്ന വാരികയിൽ വന്ന എന്താണ്, ഇന്ന വാരികയിൽ വന്ന വനിതാ ശാക്തീകരണ പതിപ്പ് വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ എഴുതുന്നതാണ് എന്ന് ആദ്യം എഴുതാം അല്ലേ. സൂചന ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കണം? താങ്കളുടെ പത്രാധിപത്യത്തിൽ വന്ന ഈ വാരികയിലെ ഈ പതിപ്പ് വളരെയേറെ ശ്രദ്ധേയമായി തോന്നി, അതിനെ ആസ്പദമാക്കിയിട്ടാണ്, അതിനെക്കുറിച്ചാണ് ഈ കത്ത് എന്ന് ആദ്യം എഴുതാം. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഏറ്റവും ആനുകാലികമായി നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെ തന്നെയാണ് താങ്കളുടെ ഈ വാരികയിൽ എന്താണ് കൂടുതൽ വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും സ്ത്രീകൾ മുന്നിട്ടിറങ്ങേണ്ട പല രംഗങ്ങളെക്കുറിച്ചും അതിൽ വളരെ ഭംഗിയായി പ്രതിപാദിക്കുകയുണ്ടായി. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള, വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ള ഒന്നാണ് ഈ പതിപ്പ്. ഇത് വായിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്, വളരെയേറെ അഭിമാനമുണ്ട്. ഇത്തരത്തിലുള്ള പ്രതികരണ ശേഷി സ്ത്രീകൾക്കും മറ്റെല്ലാവർക്കും നൽകുന്ന തരത്തിലുള്ള ഇത്തരം പതിപ്പുകൾ ഇനിയും പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്കളുടെ പത്രാധിപത്യത്തിൻ കീഴിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വളരെ ഈ വാരിക ഇനിയും അഭിവൃദ്ധിയിലേക്ക് പോകട്ടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അഭിനന്ദനമാണല്ലോ. അവസാനം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്? ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വിശ്വസ്തതയോടെ എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റിൻ, ഇതിൻ്റെ ഒരു എഴുത്തിൽ ചില പ്രത്യേകതകളുണ്ട് അല്ലേ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് വളരെ സരസമായിട്ടുള്ള രീതിയിൽ അത് വായിച്ചു പോകാൻ സാധിക്കണം. ഒരു വീർപ്പ് കൂട്ടി നിൽക്കുന്ന പോലെ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമല്ല, ഇതിൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എഴുതുക. ഇങ്ങനെ ഓരോ കത്തിൻ്റെയും ഒരു മാതൃക നിങ്ങൾ ആദ്യം തയ്യാറാക്കി വെച്ചാൽ മതി. അത് വെച്ച് നമുക്ക് പരീക്ഷയ്ക്ക് വളരെ പെട്ടെന്ന് ഏത് വിഷയമായാലും എഴുതാൻ സാധിക്കും. മറ്റൊന്ന്, ഇത് ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗത്തെ എങ്ങനെയാണ് അതിനെ കീഴടക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത്, അതിന് ജനങ്ങളെ സജ്ജരാക്കുന്നതിന് ഉള്ള ബോധവൽക്കരണ പരിപാടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് ആരോഗ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് ഏതുവാവാം ഒരു കത്തെഴുതണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ നമ്മൾ ഫോർമാറ്റ് നേരത്തെ പറഞ്ഞത് തന്നെ, ഒന്നുകിൽ ചീഫ് മെഡിക്കൽ ഓഫീസറാണെങ്കിൽ അങ്ങനെ, അതല്ല ആരോഗ്യവകുപ്പ് മന്ത്രിയാണെങ്കിൽ അങ്ങനെ, രണ്ടിൻ്റെയും ഒരു എഴുത്തിൻ്റെ ഒരു രീതി ഒരുപോലെ ആയിരിക്കും. അതെങ്ങനെയാണ് എഴുതേണ്ടത്? നമ്മുടെ നാട്ടിൽ ആദ്യത്തെ വാചകം എങ്ങനെയായിരിക്കണം? നമ്മുടെ നാട്ടിൽ അനുദിനം വ്യാപകമാകുന്ന ക്യാൻസർ എന്ന രോഗത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ കൊണ്ടാണ് അല്ലെങ്കിൽ ആശങ്ക കൊണ്ടാണ് അല്ലെങ്കിൽ വേവലാതി കൊണ്ടാണ് ഈ കത്തെഴുതുന്നത്. ഇതിനെ വളരെ ഔപചാരികമായിട്ടുള്ള എഴുത്തിൽ നിന്നും അല്പം ഒരു മാറ്റമാകാം. കാരണം നമ്മുടെ ഏറ്റവും അടുത്ത്, നമ്മുടെ മനസ്സിനോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന വളരെ പ്രശ്നം നിറഞ്ഞിട്ടുള്ള ഒരു വൈകാരികവും കൂടിയായിട്ടുള്ള ഒരു വിഷയമാണിത് അല്ലേ. കാരണം ഇതൊരു രോഗമാണ്, രോഗം മനുഷ്യനെ ബാധിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഇതാണ് എഴുതേണ്ടത്: അടിക്കടി വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗത്തെ സംബന്ധിച്ച് താങ്കളുടെ ശ്രദ്ധ പതിയേണ്ടതിലേക്കാണ് ഈ കത്ത് എഴുതുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വാചകവും ഈ വാചകവും രണ്ട് തരത്തിലാണ്, ഈ രണ്ട് രീതിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് എഴുതേണ്ടത്? ആ സ്ഥലം വേണമെങ്കിൽ, ഇന്ന സ്ഥലം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ഥലപ്പേര് പറയരുത്, ഒരു കുത്ത് ഇടുകയോ അല്ലെങ്കിൽ ഒരു ഒരു ലൈൻ വരയ്ക്കുകയോ മാത്രം ചെയ്താൽ മതി, ഒരു ഡാഷ് ഇട്ടാൽ മാത്രം മതി. ഇന്ന സ്ഥലത്ത് വളരെയേറെ ക്യാൻസർ രോഗികൾ വർദ്ധിക്കുന്നതായി അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. താങ്കളുടെ ശ്രദ്ധയെ, താങ്കളുടെ ശ്രദ്ധയിലും അത് പെട്ടിരിക്കുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ എന്താണ് എന്നുള്ളത് ഇതിനോടൊപ്പം വെക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. റിപ്പോർട്ട് ഇതിനോടൊപ്പം വെക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളൊരു റിപ്പോർട്ട് ആവശ്യമാണല്ലോ, അതുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാണ്ട് നമ്മൾ വെറുതെ അങ്ങോട്ട് എഴുതി അങ്ങോട്ട് അയക്കുകയല്ല.
അതുകൊണ്ട് ഇതോടൊപ്പം തന്നെ വെക്കുന്നുണ്ട് എന്ന് എഴുതിയാൽ മതി. പിന്നെന്താണ് എഴുതേണ്ടത്? ജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ തീർച്ചയായും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെ ബോധവൽക്കരിക്കാൻ ഏതെല്ലാം രീതിയിലാണ് ക്യാൻസർ രോഗികൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിനെ പ്രതിരോധിക്കാൻ രോഗശമനം ലഭ്യമാകാൻ അവർ ജീവിക്കേണ്ടത്, എന്തെല്ലാം മാർഗങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ പരിപാടി ഉടനെ തന്നെ സംഘടിപ്പിക്കണം. അതോടൊപ്പം ഈ രോഗം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ പരിപാടികൾ എന്തെല്ലാമാണ് വേണ്ടത് എന്നതിന് കൂടി ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഈ ഒരു ആവശ്യത്തെ മുൻനിർത്തിയാണ് ഈ കത്തെഴുതുന്നത്. തേർഡ് പാരഗ്രാഫിൽ ഇതിൻ്റെ ഉപസംഹാരം, ഈ എത്രയും പെട്ടെന്ന് താങ്കളുടെ ശ്രദ്ധ ഇതിൽ പതിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെ ഈ കത്ത് എഴുതുന്നതിൻ്റെ വിഷയത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമ്മുടെ ഭാഷയ്ക്കും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, അതിന് കുഴപ്പമില്ല. ഇപ്പോൾ അഭിനന്ദനത്തിൻ്റെ കത്ത് പോലെയല്ല ഒരു പരാതിയുടെ കത്ത്, അതുപോലെ ആവില്ല വേറെന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് അല്ലേ, അല്ലെങ്കിൽ ഒരു വളരെ സമൂഹത്തിൽ പൊതുവെ ഉള്ള ഒരു പ്രവണതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലുള്ള കത്ത് വേറൊരു തരത്തിലാണ്. ഏത് തന്നെയായാലും കൃത്യമായി നിങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചാൽ മതി. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കത്തെഴുത്ത് എന്നുള്ള ആ ഒരു കാര്യം ശരിക്കും ചെയ്യാൻ പറ്റും. അടുത്തത് പത്രവാർത്ത ആണ്. നമ്മൾ പത്രം വായിക്കാറുള്ളവരാണ് അല്ലേ, പത്രത്തിൽ എങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് കാണാറുള്ളത്, എങ്ങനെയൊക്കെയാണെന്ന് വിഷയമല്ല ചോദിക്കുന്നത്, ഏതെല്ലാം തരത്തിലാണ് വാർത്തകൾ വരാറുള്ളത് എന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അല്ലേ. ഇപ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട്. ഇപ്പോൾ നയതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഭരണകാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ, രാഷ്ട്രീയ വാർത്തകൾ, ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കലാ സാംസ്കാരിക പരിപാടികളുടെ വാർത്തകൾ, വ്യക്തികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അപകടങ്ങളുടെ വാർത്തകൾ, പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളുടെ വാർത്തകൾ, ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകും. പത്രത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എങ്ങനെയാണത് കൊടുക്കേണ്ടത്, അതാണ് പത്രവാർത്ത എന്നുള്ള ഒരു ഈ ഭാഗത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിൽ ഇതിനും ഒരു ഫോർമാറ്റ് ഉണ്ട് കൃത്യമായി. അത് എങ്ങനെയൊക്കെയാണ്? ആദ്യം സ്ഥലം, ഏറ്റവും ആദ്യം നമ്മൾ എഴുതേണ്ടത് സ്ഥലം ഏതാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു പല വിഷയങ്ങളാണ് നമുക്ക് പറയാനുണ്ടാവുക അല്ലേ. അപ്പോൾ ആ വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട്, ആ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. എന്തൊക്കെയാണ് ഒരു റിപ്പോർട്ടിൽ അത്യാവശ്യമായിട്ടുള്ളത്? അത് വായിച്ചാൽ അത് എവിടെയാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സംഭവം എവിടെയാണ് ഉള്ളത്, കൃത്യമായിട്ട് നമുക്കൊരു ധാരണ വേണം, ധാരണ കിട്ടണം. അടുത്തത് എന്തൊക്കെയാണ് അതിൽ ഉള്ളത്, ആ വാർത്ത വായിച്ചാൽ എന്തൊക്കെ അവിടെ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വാർത്തയൊക്കെ വരാറുണ്ട് അല്ലേ. ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള വാർത്തകളിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്, പക്ഷേ അത് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ വേണം, എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്, എന്തൊക്കെ പരിപാടികളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താണ് അതിൻ്റെ ഒരു, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപസംഹാരം ഇതിനും ആവശ്യമാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ആ പ്രാധാന്യത്തെ വ്യക്തമാക്കിക്കൊണ്ട് അതിനെ ഒന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഉപസംഹാരം വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി ഓരോ വിഷയം നോക്കിക്കൊണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? സ്ഥലം സൂചിപ്പിക്കണം, തീയതി, ചില വാർത്തകൾ ഒരുപക്ഷെ അബദ്ധത്തിൽ സംഭവിക്കുന്നതായിരിക്കാം, എവിടെയാണ് ഈ സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ നടന്നത് എന്ന് അറിയാൻ പറ്റില്ല, എന്ന് നടന്നു എന്നും അറിയാൻ പറ്റില്ല. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പത്രവാർത്തയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഡേറ്റും സ്ഥലവും ആണ്. പിന്നെ ഈ വിഷയം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത്, അത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ, ഏറ്റവും ആദ്യം എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വിശദീകരിച്ച് ആദ്യം തന്നെ അങ്ങനെ തുടങ്ങുകയല്ല. ഈ പറയാൻ പോകുന്ന കാര്യം എന്താണ്, റിപ്പോർട്ടിങ്ങിൽ ഉള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം, അത് കഴിഞ്ഞ് അതിൻ്റെ വിവരണം ആണ്, പിന്നെന്താണ് ഉപസംഹാരം. അപ്പോൾ നമുക്ക് ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ഒരു ചോദ്യം, വിദ്യാലയത്തെ പെയിൻ്റ് അടിച്ചും ചിത്രം വരച്ചും മനോഹരമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കുറിച്ച് പത്രത്തിലൊരു വാർത്ത നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതെങ്ങനെ, ഈ വാർത്തയുടെ ഒരു പ്രത്യേകത എന്താണ്? ഇതൊരു നല്ല കാര്യമാണ് അല്ലേ, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ വളരെ നല്ല പ്രസാദാത്മകമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കത് തുടങ്ങാം അല്ലേ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന പ്രദേശം, ആ സ്ഥലത്തിൻ്റെ പേര് പറയേണ്ട, ഡേറ്റ് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇന്ന തീയതി എന്നുള്ളത് മാത്രം എഴുതിയാലും മതി. ഇന്ന സ്ഥലത്ത് ഇന്ന തീയതിയിൽ ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സൂചന കിട്ടിയാൽ മതി. അതിലിപ്പോൾ ഈ മറ്റേ ഈ പെയിൻ്റ് അടിച്ചു എന്നുള്ളത് ഇന്ന ദിവസം ചെയ്തൊരു കാര്യമാവില്ലല്ലോ, കുറേ ദിവസങ്ങളായിട്ട് ചെയ്തതാവും അല്ലേ. അപ്പോൾ അടുത്ത കാലത്ത്, ഈയിടെ എന്ന് നമുക്ക് എഴുതാം. അതല്ല, ഒരു ദിവസത്തെ, ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞില്ലേ, അത് ഒരു ദിവസമാണുള്ളതെങ്കിൽ ആ ഒരു ദിവസത്തെ ആണ് അല്ലേ എഴുതേണ്ടത്. അപ്പോൾ ഇന്ന തീയതി എന്നുള്ളത് എഴുതാം നമുക്ക്. ഇനി എന്താണ്, അപ്പോൾ സ്ഥലവും ഡേറ്റും ആദ്യം സൂചിപ്പിക്കുക, അതിനുശേഷം എന്താ എഴുതേണ്ടത്, ഇന്ന വിദ്യാലയത്തിൽ വളരെ അടുത്തയിടെ നടന്ന ഏറ്റവും ആഹ്ലാദകരവും അഭിമാനകരവുമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇവിടെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്ന് ആദ്യം എഴുതുക. അതിനുശേഷം വിഷയം എന്താണ്, ആ വിദ്യാലയത്തെ അതിസുന്ദരമായി ചിത്രങ്ങൾ വരച്ചും പെയിൻ്റ് അടിച്ചും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചും എല്ലാം മനോഹരമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കുറിച്ച് അടുത്തത്. അത് ഞാൻ ഓരോ വാചകമായിട്ട് പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. സൂചന ഈ രീതിയിലാണ് എഴുതേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ അതിലെ പേരുകളൊക്കെ ഉണ്ടാവും അല്ലേ, ഇന്ന പേരുകളൊക്കെ വേണമെങ്കിൽ സാങ്കല്പിക നാമങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച പ്രധാന അധ്യാപകരെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഉത്തമ മാതൃകകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാവർക്കും മാതൃകയായിട്ടുള്ളതാണ് ഈ ഒരു പ്രവർത്തനം എന്ന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ വിദ്യാലയത്തിലേക്ക് എല്ലാവർക്കും പോയി അത് കാണാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെയൊന്ന് മോടി പിടിപ്പിക്കാം. മൂന്ന് പാരഗ്രാഫായിട്ടാണ് ഇതും എഴുതേണ്ടത്. കാര്യം ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ ഒതുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വളരെയേറെ വെള്ളം പോലെ അങ്ങോട്ട് വലിച്ചു നീട്ടി എഴുതരുത്, ആവശ്യത്തിന് മാത്രം എഴുതിക്കൊണ്ടാണ് ഇത് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാകേണ്ട, വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകേണ്ട കാര്യം എന്താണ്, ഒന്നാമത്തേത് ഇത് ഏത് സ്ഥലത്താണ്, ഏത് സ്കൂളാണ് എന്നുള്ളതാണ് അല്ലേ. കാരണം എല്ലാവർക്കും മാതൃകയായിട്ടുള്ള, സമൂഹത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്കൂളിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് എവിടെയാണെന്നുള്ളത് അറിയണം. പിന്നെ ഇവരെങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇവിടെ നടത്തിയത്, കുട്ടികളും അധ്യാപകരും ചേർന്നുകൊണ്ട് എങ്ങനെ ഒരു നല്ല ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചത് എന്നുള്ളത് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിനെ ചിത്രസഹിതം വേണമെങ്കിൽ നിങ്ങൾക്കത് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നെഴുതാം, അല്ലാതെ ചിത്രം എന്നുള്ളത് അതാണ് സൂചിപ്പിക്കുന്നത്, ഇവിടെ ചിത്രങ്ങൾ കൂടെ നൽകുന്നുണ്ട് എന്നെഴുതാം അല്ലേ. ശരിക്കുമുള്ള ഒരു റിപ്പോർട്ടിങ്ങിൽ ചിത്രങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ചിത്രം കൊടുക്കാൻ പറ്റില്ല, എങ്കിലും ഇവിടെ ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും എന്നെഴുതാം. അപ്പോൾ ഇതിലിങ്ങനെ എന്താ പറയുക, കടിച്ചു പിടിച്ച് എഴുതേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതൊരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ പ്രസാദാത്മകമായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എഴുതുന്നതാണ്. അപ്പോൾ ഈ വാർത്ത ഈ രീതിയിൽ ആയിരിക്കണം. അത് വളരെ, അതെന്താണോ അത് ഉൾക്കൊള്ളുന്നത്, ആ ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും ശരിക്കും മനസ്സിലായിരിക്കണം എന്നർത്ഥം. അല്ലെങ്കിൽ ഇനി അടുത്തൊരു വിഷയം നോക്കാം, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് അത് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരായ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അവർ ഒരുപാട് പലതരത്തിലും കഴിവുകളുള്ളവരാണ്. ആ കഴിവുകളെ മുഴുവൻ പ്രകടമാക്കുന്ന തരത്തിലുള്ള ചില മത്സരങ്ങൾ അവർക്ക് വേണ്ടി സംഘടിപ്പിക്കാറുമുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് പൊതുധാരയിലേക്ക് കൊണ്ടുവരേണ്ടത്, മുഖ്യധാരയിലേക്ക് അതിനെ എങ്ങനെയാണ് ആ ഒരു വാർത്തയെ എത്തിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്ഥലം നേരത്തെ പറഞ്ഞല്ലോ, ഫോർമാറ്റൊക്കെ അത് തന്നെ, സ്ഥലം പറഞ്ഞുകൊണ്ട്, സ്ഥലം എന്നുള്ളത് എഴുതിക്കൊണ്ട് ഇന്ന ദിവസം നടന്നിട്ടുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. ആദ്യത്തെ വാചകം അത്, തുടക്കം അതാണ്. അതിനുശേഷം വിഷയം അവതരിപ്പിക്കുക, ഏതെല്ലാം മേഖലയിൽ, ഏതെല്ലാം എന്താണ്
ഇനങ്ങളിലായിരുന്നു, വിഭാഗങ്ങളിലായിരുന്നു പ്രകടനങ്ങൾ ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ് അതിന് പങ്കെടുത്തത്, അവരുടെ പ്രകടനം കണ്ടിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്, അതിനുവേണ്ടി പരിശ്രമിച്ചവരാരൊക്കെയാണ്, തീർച്ചയായും ഇവരെ ഇതിനെ പരിശീലിപ്പിച്ചവരുണ്ടാകും അല്ലേ. ആ പരിശീലിപ്പിച്ച അധ്യാപകർ, അവരുടെ രക്ഷകർത്താക്കൾ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ടതായ ഇത്തരത്തിലുള്ള ചില നന്മയുടെ സന്ദേശങ്ങൾ, ഇതൊക്കെയാണ് അതിൽ വേണ്ടത്. അപ്പോൾ അത് എഴുതിക്കൊണ്ട് ഈ ആ ഒരു റിപ്പോർട്ടിൻ്റെ ഇതായിട്ടുള്ള രീതിയിൽ ഇത് എഴുതിക്കൊണ്ട് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നൊക്കെ എഴുതിയിട്ടത് അവസാനിപ്പിക്കുക. വളരെ ഭംഗിയായിട്ട് ഒതുക്കത്തോടുകൂടി നമ്മുടെ ഒരു പ്രതിബദ്ധത എന്നുള്ളത് അതിൽ വ്യക്തമായിരിക്കണം. കാരണം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള ചില വിഭാഗങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞ മനസ്സോടുകൂടി മുന്നോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. ആ ഒരാശയം ഇതിൽ വ്യക്തമായിരിക്കണം. അടുത്തത്, പൂക്കളം തീർക്കാൻ സ്വന്തം വിദ്യാലയമുറ്റത്ത് ചെടികൾ നട്ടുപിടിപ്പിച്ച വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശ്രമത്തെക്കുറിച്ചുള്ള ഒരു കത്ത് പത്രത്തിൽ കൊടുക്കുന്നത്, ഇതും വളരെ നല്ല രസകരമായ ഒരു കാര്യമാണ്. ആ രീതിയിൽ എഴുതാം അല്ലേ. കാരണം പൂക്കൾക്ക് എന്താണ് ഓണപ്പൂക്കളം ഇടുക എന്നുള്ളത് ഇപ്പോൾ എല്ലാ വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ചെയ്യുന്ന കാര്യമാണ്. പലപ്പോഴും മത്സരങ്ങളും ഉണ്ടാകും. പക്ഷേ ആരും തന്നെ സ്വന്തം വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ തൊടിയിൽ നിന്നോ ഉള്ള പൂക്കളല്ല എടുക്കുന്നത്, വരവ് പൂക്കളാണ്. പക്ഷേ വരവ് പൂക്കൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാനുമില്ല. അങ്ങനെ വരുമ്പോൾ പൂക്കളം ഇടൽ തന്നെ ഒരുപക്ഷെ ഇല്ലാതായി പോകും. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരോട് ചേർന്ന് ഈ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചത്. മനോഹരമായ ഉദ്യാനം സ്കൂളിന് കിട്ടുകയും ചെയ്തു. അതേസമയം ഓണപ്പൂക്കളത്തിന് തങ്ങളുടെ വിദ്യാലയത്തിലെ തന്നെ പൂക്കൾ ഉപയോഗിക്കാനും സാധിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത്. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതാം. ഈ മൂന്ന് പാരഗ്രാഫിൽ തന്നെ ഈ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് അത് അവതരിപ്പിക്കുക. അടുത്തത്, യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന്, മദ്യം എന്നിവയുടെ സ്വാധീനം ചൂണ്ടിക്കാട്ടി ഒരു റിപ്പോർട്ട്. ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ് അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെയുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. സമൂഹത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ഉടനെ പതിയേണ്ടത് കൂടിയാണ്. അധികാരി വർഗങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അല്ലേ. അതുകൊണ്ട് ആ ജാഗ്രതയുടേതായിട്ടുള്ള ഒരു ഭാഷ ഇതിൽ വേണം. അത് നമ്മളെങ്ങനെയാണ് എഴുതുക? അടുത്തയിടെ സമൂഹത്തിൽ മയക്കുമരുന്നും മദ്യവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. അല്ലെങ്കിൽ അത് വേണമെന്നില്ല, അതിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണിത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് എഴുതേണ്ടത്? ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള വളരെ എന്താ പറയുക, നീചമായിട്ടുള്ള ഇത്തരത്തിലുള്ള ശീലങ്ങൾക്ക് അടിപ്പെടുന്നത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? കുടുംബത്തിൽ സ്വൈരമില്ലാതാകുന്നു, എല്ലാ തരത്തിലുള്ള സമാധാനവും നഷ്ടപ്പെടുന്നു, നാട്ടുകാർക്കും നാട്ടിലെയും വലിയ ഒരു ക്രമസമാധാന നില തന്നെ തകരാറിലാകുന്നു, ഒരുപാട് തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു, ആത്മഹത്യകൾക്കും കൊലപാതകങ്ങൾക്കും എല്ലാം കാരണമാകുന്നത് ഒരു പരിധിവരെ ഇത് തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെതിരെ യുവാക്കളിൽ ഒരു കർമ്മശേഷി വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു പ്രതികരണശേഷി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ബോധവൽക്കരണ പരിപാടി ഉടൻ തന്നെ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുഖ്യ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിൽ ആരൊക്കെ ശ്രദ്ധിക്കണം? ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കണം അല്ലേ. പിന്നെ പോലീസ് നിയമ വിഭാഗം ശ്രദ്ധിക്കണം. ക്രമസമാധാനവും നിയമവും നിയമവിഭാഗവും എല്ലാം ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവും കൂടിയാണിത്. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിലകൊണ്ടാൽ മാത്രമേ നമ്മുടെ സമൂഹത്തെ ഇത്തരത്തിലുള്ള ഒരു വളരെ ദുഷിച്ച ഈ ശീലങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ സാധിക്കൂ
എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ജാഗ്രത വേണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പത്ര റിപ്പോർട്ട് നമ്മൾ എഴുതേണ്ടത് അല്ലേ. വളരെ അധികം ശ്രദ്ധ വേണ്ട, അടിയന്തര ശ്രദ്ധ വേണ്ട ഒരു വിഷയമാണ് എന്ന് ഊന്നി പറയണം. അങ്ങനെയാണ് ഈ കത്ത്, അല്ല കത്തല്ല, എന്താണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അടുത്തത് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണിത്. ഇതിന് സൈബർ പോലീസിന് അല്ലെങ്കിൽ നിയമ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഭാഗങ്ങൾക്കും, ആരോഗ്യ വകുപ്പിലുള്ള വ്യക്തികൾക്ക്, കാരണം ഇതിനൊക്കെ കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ടായിരിക്കണം ഇതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ടിംഗ്. അപ്പോൾ സൈബർ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ പലർക്കും ഇത് സൈബർ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. പലർക്കും അറിയില്ല, ഇത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഫോൺ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, പക്ഷേ അതിലുള്ള ചതിക്കുഴികളെക്കുറിച്ച് പലർക്കും അറിയില്ല. ചതിക്കുഴികൾ എന്നുള്ളൊരു പേര് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ അത് എങ്ങനെയാണ് നമ്മൾ അതിനെല്ലാം തികഞ്ഞ ജാഗ്രതയോടുകൂടി ഇത് മനസ്സിലാക്കി എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ഈ പ്രലോഭനങ്ങളിൽ പെടാതെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, ഏതെല്ലാം തരത്തിലുള്ള മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതുവഴി ഉണ്ടാകുന്നത്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ് അല്ലേ. എന്നാൽ അതേസമയം കുറേയധികം എഴുതി പോവുകയും ചെയ്യരുത്. ആ രീതിയിലാണ് ജാഗ്രത ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഇത്തരം എഴുത്തുകൾ ഒന്ന് എഴുതി ശീലിക്കുക. അടുത്തത് റോഡ് അപകടങ്ങളും യുവാക്കളും എന്ന വിഷയത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഒരു ഫീച്ചർ തയ്യാറാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പത്രാധിപർക്ക് ഒരു കത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. പത്രത്തിൽ ഒരു റിപ്പോർട്ട് എഴുതുക. അതെങ്ങനെയാണ് എഴുതുക? റോഡ് അപകടങ്ങളും യുവാക്കളും. റോട്ടിലെ അപകടങ്ങൾ എന്നുള്ളത് നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു കാര്യമാണ്, കാണുന്നൊരു കാര്യമാണ് അല്ലേ. എങ്ങനെയാണ് അത് നിവാരണം ചെയ്യേണ്ടത്? ഒന്നാമത്തേത് റോഡിൻ്റെ ഒരു വിഷയമാണ്, രണ്ടാമത്തേത് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലേ. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ശ്രദ്ധിക്കണം? കാരണം ഇത് ഒരു വിഷയമെന്നുള്ള രീതിയിൽ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ റോഡപകടങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഈ ഒരു റിപ്പോർട്ടിംഗ്. അതും അതേ സ്ഥലം എഴുതണം. പിന്നെ വിഷയത്തിലേക്ക് കടന്നുകൊണ്ട് ഇന്നാട്ടിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ച്, അതിൽ സംഭവിക്കുന്ന എന്താണ് ആജീവനാന്തം രോഗിയായി കഴിയേണ്ടി വരുന്ന വ്യക്തികളെക്കുറിച്ചും അതിൽ മരിച്ചു പോയവരെക്കുറിച്ചും അവരുടെ നിരാധാരമായ കുടുംബങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു വലിയ വേവലാതിയാണ് നമ്മുടെ മുന്നിലുള്ളത്. എത്രയും പെട്ടെന്ന് സമൂഹത്തിൻ്റെ ശ്രദ്ധ ഇതിൽ പതിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ടിംഗ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെയെല്ലാം സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ഫീച്ചർ ഉടനെ തന്നെ താങ്കളുടെ വാരികയിൽ പ്രസിദ്ധീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് എഴുതേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ ഒരു റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്, പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ വളരെ സമകാലീനമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള നല്ല ഒരു അറിവ് നമുക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ജാഗ്രത ജനങ്ങൾക്ക് വേണമെന്നുള്ള ഒരു അറിവ് നമുക്ക് വേണം. ഇതിനെയൊക്കെ നല്ല ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള ഒരു രീതിയാണ് പിന്നെ നമ്മൾ സ്വായത്തമാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഉപന്യാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഉപന്യാസത്തിൽ നാല് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, അതിൻ്റെ ഈ വിഷയത്തെ നമ്മൾ ഏത് വളരെ ഭംഗിയായി വളരെ ശക്തമായി നമുക്ക് പ്രകടിപ്പിക്കാൻ
ഒരു തലക്കെട്ട് ആവശ്യമാണ്. ആ തലക്കെട്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം, തലക്കെട്ട്, ഉചിതമായിട്ടുള്ളൊരു തലക്കെട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് തന്നിട്ടുള്ള ആ വിഷയം തന്നെ എഴുതിയാലും മതി. എന്തായാലും ആ തലക്കെട്ട് ഈ വിഷയം തന്നെ എടുത്തെഴുതുകയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നിയൊരു തലക്കെട്ട് സ്വീകരിക്കുകയോ ആകാം. അടുത്തതെന്താണ്, മറ്റ് കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനും ആമുഖം, വിഷയ അവതരണം, ഉപസംഹാരം, ഈ മൂന്ന് കാര്യങ്ങളും ആവശ്യമാണ്. ആദ്യം എഴുതേണ്ടത് ആമുഖമാണ് അല്ലേ, ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനിൽ എന്താണ് വേണ്ടത്, ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന്, വിഷയത്തിലേക്ക് കടക്കാതെ എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രത്യേകത, എന്താണ് ഈ വിഷയം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അത്രമാത്രം എഴുതുക. പിന്നെ വിഷയാവതരണം എന്നുള്ളതാണ്. വളരെ ദീർഘമായിട്ട് എഴുതാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് ഉപഘടകങ്ങളുണ്ടെങ്കിൽ സബ് ഹെഡിങ് ഇട്ടിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്തായാലും ആ വിഷയത്തെ അവതരിപ്പിച്ച് കഴിഞ്ഞ് എന്ത് വേണം, ഉപസംഹാരം എന്നുള്ളത് വേണം. ഉപസംഹാരത്തിൽ എന്താണ്, ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു ആശയം ഒന്ന് രണ്ടോ മൂന്നോ വാചകത്തിൽ ഒന്ന് എഴുതണം. എന്നിട്ട് വളരെ ഭംഗിയായിട്ടത് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ചില ഉപന്യാസങ്ങളുടെ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് നമുക്ക് അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, സൈബർ ലോകത്തിൻ്റെ സ്വാധീനം ഇന്നത്തെ സമൂഹത്തിൽ. ഇപ്പോൾ ചില പേരുകൾ പറഞ്ഞെങ്കിലും ചില വിഷയങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ വിഷയം പല രീതിയിൽ വരാം, തലക്കെട്ട് പല രീതിയിലാകാം. അപ്പോൾ എന്തായാലും സൈബർ ലോകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനെങ്ങനെയാണ് എഴുതേണ്ടത്, സൈബർ ലോകത്തിൻ്റെ സ്വാധീനം ഇന്നത്തെ സമൂഹത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും, വിദ്യാർത്ഥികളും സൈബർ ലോകവും അല്ലെങ്കിൽ വിദ്യാർത്ഥികളും നവമാധ്യമങ്ങളും എന്നായിരിക്കും അല്ലേ, നവമാധ്യമങ്ങളുടെ സ്വാധീനം വിദ്യാർത്ഥികളിൽ എന്നായിരിക്കും. എന്തായാലും ഈ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, നവമാധ്യമങ്ങളുമായി അല്ലെങ്കിൽ സൈബർ ലോകവുമായി അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉപന്യാസം എഴുതാൻ വന്നാൽ നമ്മളെങ്ങനെയാണ് എഴുതേണ്ടത്, ഇതെന്താണ് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്. ഏത് വിഷയത്തിനും ഒരു നല്ല വശവും ചീത്ത വശവും ഉണ്ട് അല്ലേ, നമ്മളതിനെ യൂസ് ചെയ്യാം, മിസ്യൂസ് ചെയ്യാം. അതുതന്നെയാണ് നവമാധ്യമങ്ങളുടെ കാര്യത്തിലും വരുന്നത്. ആദ്യം ഇത് ഇതിൻ്റെ ഒരു ആമുഖം എഴുതേണ്ടത് എന്താണ്, ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന വളരെ സുപരിചിതമായ ഒരു വിഷയമാണ് ഇത്, സൈബർ ലോകം അല്ലെങ്കിൽ നവമാധ്യമം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഏതാണ് തന്നിട്ടുള്ളത് എന്നത്, സൈബർ ലോകം എന്നത് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്നത് അല്ലെങ്കിൽ നവമാധ്യമം എന്നത്. ഇതിന് പല രീതിയിൽ ഈ ഒരു വിഷയത്തെ നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും ഉണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായി സൈബർ ലോകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നവമാധ്യമം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറയാം. അത് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ വേണ്ടതാണ്. അതായത് ഇന്ന് നമ്മൾ സ്ഥിരമായി എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയിലൂടെ നമുക്ക് വളരെ പരിചിതമായി കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ് നവമാധ്യമം അല്ലെങ്കിൽ സൈബർ ലോകം എന്നുള്ളത്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഈ മേഖല, ഈ ഡിവൈസ് അല്ലെങ്കിൽ ഉപകരണം ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലേക്ക് തരുന്നുണ്ട്. ഇതിനെ എല്ലാറ്റിനെയും കൂടിയാണ് സൈബർ ലോകം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഒരു 4-5 വാചകം എഴുതിയാൽ മതി, അവിടെ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ തീർന്നു. പിന്നെന്താണ് വേണ്ടത്, ഈ വിഷയം അവതരിപ്പിക്കുകയാണ് അല്ലേ. ഈ സൈബർ മാധ്യമത്തിന് പല സവിശേഷതകളുമുണ്ട്, തീർച്ചയായും അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും അതുകൊണ്ടുള്ള ചില ദോഷങ്ങളും ഉണ്ട്. കാലഘട്ടത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഒന്നാണ് നവമാധ്യമം എന്നുള്ളത്. ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങി അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഈ സൈബർ ലോകത്തിൻ്റെ
ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ, ഗുണങ്ങളെക്കുറിച്ച് ആദ്യം പറയാം. എന്തൊക്കെയാണ് ഗുണങ്ങൾ? പണ്ട് നമ്മുടെ ലോകമെന്നുള്ളത് വളരെ വിശാലമായിരുന്നു എന്ന് തന്നെ നമുക്ക് അറിയാം. അന്ന് അമേരിക്കയെക്കുറിച്ചോ അല്ലെങ്കിൽ വിദേശ രാജ്യം എന്ന് പറയാം, ഏത് എങ്കിലും ഒരു വിദേശ രാജ്യത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയും കിട്ടാൻ എളുപ്പമായിരുന്നില്ല. അറ്റ്ലസിൽ നോക്കിക്കൊണ്ട് ഇത് ഇന്ന സ്ഥലത്താണ് എന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ നവമാധ്യമങ്ങൾ വന്നതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഏത് സ്ഥലത്തെയും അതിൻ്റെ മാപ്പടക്കം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഗൂഗിൾ സെർച്ച് വഴി. ഇത് നവമാധ്യമത്തിൻ്റെ സൃഷ്ടിയാണ്, നവമാധ്യമത്തിൻ്റെ ഒരു സംഭാവനയാണ്. അതുപോലെ ആശയവിനിമയത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ വിപ്ലവം. പണ്ട് വിദേശത്ത് പോകുന്ന പ്രവാസി എന്ന് പറയും, ഇപ്പോൾ പ്രവാസം എന്നുള്ളത് അത്ര അധികമൊന്നും സ്പർശിക്കുന്നില്ല എന്ന് പറയാം. കാരണം എല്ലാ തരത്തിലുമുള്ള നവമാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം ആശയ സംവേദനം എന്നുള്ളത്, ആശയവിനിമയം എന്നുള്ളത് വളരെ എളുപ്പമാണ് അല്ലേ. വീഡിയോ കോൾ തുടങ്ങിയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ലോക ജീവിതത്തെ കൂടുതൽ ആസ്വാദ്യകരവും ആരോഗ്യകരവുമാക്കി മാറ്റാൻ നവമാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വിവര വിജ്ഞാന വിതരണ മേഖലയിൽ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് നവമാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മളെല്ലാവരും, ഗുണം അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സൈബർ മാധ്യമങ്ങളെ ആശ്രയിക്കാതെ ഒരുപക്ഷേ നമുക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള പഠനമോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പോലും പലപ്പോഴും പലരും ശങ്കിക്കാറുണ്ട്. അത്രമാത്രം ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് സൈബർ മാധ്യമങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു ദശാസന്ധി എന്ന രീതിയിൽ നവമാധ്യമ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഗുണങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ പറയാത്ത ചില ഗുണങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. കാരണം എല്ലാവരിലേക്കും എത്തുന്നു എന്നുള്ളത് അല്ലേ. പണ്ടൊക്കെ ഒരു ഫോൺ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും നിന്ന് എല്ലാ തരത്തിലുമുള്ള ജോലികൾ പോലും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ളത് ഇന്ന് നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്? നവമാധ്യമങ്ങൾ കാരണമാണ് അല്ലേ. ഈ പുതിയ ഈ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ വഴി, ശാസ്ത്രീയമായിട്ടുള്ള നേട്ടങ്ങൾ വഴി ഇത്തരത്തിലുള്ള ജനജീവിതത്തെ കൂടുതൽ അനായാസമാക്കി മാറ്റാനുള്ള കാര്യങ്ങളാണ് ഇവ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത്രയും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? അത് തീർച്ചയായും ആ മെഷീൻ്റെ ദോഷമല്ല, അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ ദോഷമല്ല, മനുഷ്യരുടെ പ്രശ്നമാണ്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. യൂസ് ചെയ്യാം, മിസ്യൂസ് ചെയ്യാം. നമ്മളൊരിക്കലും മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അല്ലേ. അതിലേക്കും നമുക്ക് പറയാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് പലപ്പോഴും കൊച്ചുകുട്ടികളിൽ ഇല്ലാതാകുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം. അതുപോലെ കണ്ണിന് രോഗമുണ്ടാകുന്നു, ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത്. പക്ഷേ നമ്മളത് അതുകൂടി പറയണം നമ്മൾ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നവമാധ്യമം വഴി രൂപീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് എഴുതാം. അതുകൂടി എഴുതുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു ലേഖനം ഉപന്യാസം കൃത്യമായി കഴിഞ്ഞു. പിന്നെ ഉപസംഹാരമാണ്. ഉപസംഹാരത്തിൽ എന്താണ് എഴുതേണ്ടത്? ഇതുവരെ നമ്മൾ എഴുതിയതിനെ ഒന്ന് ക്രോഡീകരിക്കുകയാണ് വേണ്ടത് അല്ലേ. നമ്മൾ നവമാധ്യമങ്ങളുടെ സംഭാവനകളെക്കുറിച്ച് പറയുകയും എന്നാൽ അവയുടെ ചില ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുമാണ് ഇവിടെ ചെയ്തത്. എന്തായാലും ശാസ്ത്രത്തിൻ്റെ സംഭാവനകളെ കൃത്യമായി ഉപയോഗിക്കാനുള്ള ഔചിത്യമാണ് വിദ്യാർത്ഥികൾ കാണിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ നല്ലൊരു തുടക്കം, ആ വിഷയ അവതരണം, ഒടുക്കം, ഈ മൂന്ന് കാര്യങ്ങളും ആയി. ഇങ്ങനെ ആണ് കൃത്യമായിട്ടുള്ളൊരു ഉപന്യാസ രചന വേണ്ടത്. ഇത് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം, ഇത് നിങ്ങളുടെ ഭാഷയിലേക്ക് ആക്കാവുന്നതാണ്, അല്ലെങ്കിൽ പോയിൻറ്സ് വേറെയും കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാ പോയിൻസും ഒരുപക്ഷെ പറഞ്ഞിട്ടില്ല, വിട്ടുപോയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് സമയത്തെക്കുറിച്ചുള്ളൊരു ബോധം വേണം. എത്ര സമയം കൊണ്ടാണ്, 6 മാർക്കിൻ്റെയാണ് ഈ ചോദ്യം.
എത്ര സമയം കൊണ്ടാണ് ഈ ഒരു ഉപന്യാസം എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത് സമയത്തിനുള്ളിൽ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുക ഇതിന് മുൻ പരിചയമുള്ളപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചില മാതൃകകളൊക്കെ നിങ്ങൾ സ്വയം എഴുതി നോക്കുക. അത് എഴുതി അപ്പോൾ ഭാഷ ഒന്ന് ചിട്ടപ്പെടുത്തുവാനുമൊക്കെ നമുക്ക് സാധിക്കും. അല്ലാതെ പരീക്ഷ ഹാളിൽ ചെന്നിരുന്ന് ആദ്യമായിട്ട് ഈ വിഷയം കാണുകയും ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങുകയും ചെയ്താൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും സമയത്തിന് എഴുതി തീർക്കാൻ. കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമെങ്കിൽ തന്നെ ഒതുക്കത്തോടുകൂടി അത് എഴുതണമെങ്കിൽ ഒരു മുൻ പരിചയം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ എഴുതുക. ആ രീതിയിൽ ഇനി അടുത്ത വിഷയം നമുക്ക് നോക്കാം. സിനിമയും വിദ്യാർത്ഥികളും, ചലച്ചിത്രവും വിദ്യാർത്ഥികളും എന്നുള്ളത് ഏറ്റവും നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളൊരു വിഷയം ആണ് സിനിമ എന്നുള്ളത് അല്ലേ. വിദ്യാർത്ഥികൾ എങ്ങനെയാണ് സിനിമ, അപ്പോൾ സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ച്. എങ്കിലും സിനിമയിൽ മാത്രം ശ്രദ്ധിച്ചാൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വശങ്ങൾക്കുമുണ്ട്, ഒരു പോസിറ്റീവ് വശം, നെഗറ്റീവ് വശം, എല്ലാ കാര്യങ്ങൾക്കുമുണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ജീവിക്കുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ ഈ ഒരു ഉപന്യാസത്തിൽ വേണ്ടത്. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലേ. അതെന്താണ്? OTT പോലെയുള്ള ഓപ്പൺ പ്ലാറ്റ്ഫോമുകൾ വന്നിരിക്കുന്നു. പണ്ടൊക്കെ സിനിമ തിയേറ്ററിൽ പോയി കാണണം, ഇന്നതില്ല. ഇതിൻ്റെ ഒരു ജനപ്രിയ കലയായിട്ടുള്ള ചലച്ചിത്രം, സിനിമ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. വിദ്യാർത്ഥികൾ നിർമ്മിച്ചിട്ടുള്ള സിനിമകൾ അല്ലേ, ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചിട്ടുണ്ട്, സിനിമകൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്നുള്ളത് പണ്ടൊക്കെ മറ്റാരോക്കെയോ എടുത്ത് മറ്റാരൊക്കെയോ അഭിനയിച്ച് നമ്മൾ കാണാനിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സിനിമ എന്നുള്ളത് അവരുടെ കയ്യിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ചലച്ചിത്ര സംസ്കാരം വിദ്യാർത്ഥികൾ ആർജിച്ചെടുക്കേണ്ടതാണ്. ഈ പോയിൻസൊക്കെയാണ് അതിൽ വേണ്ടത്. ഇവിടെയും അതേ നേരത്തെ പറഞ്ഞതുപോലെ ഉപസംഹരിക്കുമ്പോൾ എന്താണ് വേണ്ടത്? ഏറ്റവും വലിയ ജനപ്രിയ കലയായ സിനിമ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ സിനിമയെ വേണ്ട രീതിയിൽ സ്വാംശീകരിക്കുകയും ഒരു സിനിമ ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ വേറിട്ട ചില വഴികളെക്കുറിച്ച് അവർ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. പുതിയ രീതിയിലുള്ള സിനിമകൾ വരാൻ ഇനി വിദ്യാർത്ഥികളാണ് ശ്രമിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് അവസാനിപ്പിക്കാം. അടുത്തത് വൃദ്ധസദനങ്ങൾ സമൂഹത്തിൽ, ഇതിനെക്കുറിച്ചൊരു ചർച്ച എന്നുള്ളതാണ് എന്ന് വിചാരിക്കുക. വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ഉപന്യാസത്തിൽ വരുന്നതായിട്ട് കണ്ടു. എന്താണ് വൃദ്ധസദനം എന്നുള്ളത്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വൃദ്ധർക്ക് വിശ്രമിക്കാനോ അല്ലെങ്കിൽ വൃദ്ധർക്ക് ജീവിക്കാനോ വേണ്ടിയുള്ളൊരു സ്ഥലമാണ് വൃദ്ധസദനം. എപ്പോഴാണ് വാർദ്ധക്യം തുടങ്ങുന്നത് എന്നുള്ളതൊരു വിഷയമാണ് അല്ലേ. പണ്ടൊക്കെ ഒരു റിട്ടയർമെൻറ്റ് എന്നുള്ളത് ഒരു വാർദ്ധക്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു, ഇപ്പോഴങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ വൃദ്ധരുടെ ജീവിതം എങ്ങനെയാണ് ഒരു പ്രശ്നമായിട്ട് മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങളിൽ വേണം, അതാണ് എഴുതേണ്ടത്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ വൃദ്ധസദനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് അല്ലെങ്കിൽ സങ്കടമാണ്. പക്ഷേ അങ്ങനെ പേടിക്കേണ്ടതും സങ്കടപ്പെടേണ്ടതുമായ ഒരു കാര്യം മാത്രമല്ല വൃദ്ധസദനം എന്നുള്ളത്, നിങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു പുതിയ വെളിച്ചം നിങ്ങളുടെ എഴുത്തിൽ ആവശ്യമാണ്. കാരണം എന്താണ് വൃദ്ധസദനം വളരെ ആവശ്യവും കൂടിയായി മാറുന്നുണ്ട് ഇപ്പോൾ. വൃദ്ധസദനത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണമാണ് മാറേണ്ടത്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ പരിഗണന എന്നുള്ളത് തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട്. വൃദ്ധസദനത്തിൽ പോവുക എന്ന് വെച്ചാൽ പേടിച്ച് സങ്കടപ്പെട്ട് പോകേണ്ട ഒന്നല്ല, മറിച്ച് മറ്റാരും കൂടെ ഇല്ലെങ്കിൽ വളരെ സ്വൈരമായി വളരെ സന്തോഷമായി ജീവിക്കാനുള്ള ഒരു സ്ഥലവും കൂടി ആകണം വൃദ്ധസദനം. അതങ്ങനെ ആകണമെങ്കിൽ അതിന് വേണ്ട ചില ചുറ്റുപാടുകൾ അവിടെ ആവശ്യമാണ്. വൃത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വസ്ഥത കിട്ടുന്ന ഒന്നായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മികച്ച ഭക്ഷണവും വിശ്രമവും കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നാലും കിട്ടുമെങ്കിൽ വളരെ ഒറ്റയ്ക്കൊരു വീട്ടിൽ കിടന്ന് നരകിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു വൃദ്ധസദനത്തിൽ പോവുക. ഇങ്ങനെ മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ ഈയൊരു കാര്യവും കൂടി ഉൾക്കൊണ്ട് ഉള്ളതായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഒരു നല്ല ഒരു എഴുത്തുമായിരിക്കും അത്. ആ രീതിയിൽ വൃദ്ധസദനങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് അവതരിപ്പിക്കാനും സാധിക്കും. എന്നുവെച്ച്
വൃദ്ധസാധനങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ള രീതിയിലല്ല, മറിച്ച് ആരോഗ്യകരമായ രീതിയിൽ വൃദ്ധസാധനങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നതിലൂടെ ഒറ്റപ്പെട്ട ജീവിതം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഈ രീതിയിൽ ഇത് നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ഞാൻ കുറേ പോയിൻസാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഉപന്യാസത്തിൻ്റെ ഒരു പാറ്റേണൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ എഴുതാനുള്ള കുറേ പോയിൻസാണ് നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്തത്. ഇനി അടുത്തത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത. ഈ ചോദ്യവും പല രീതിയിലും വരാം. വിദ്യാർത്ഥികളും പരിസ്ഥിതി സംരക്ഷണവും, അല്ലെങ്കിൽ വിദ്യാർത്ഥികളും വനവൽക്കരണവും, അല്ലെങ്കിൽ മരം നടലിൻ്റെ പ്രത്യേകത, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്, പരിസ്ഥിതി ദിനവും വിദ്യാർത്ഥികളും, അങ്ങനെയാകും. എന്തായാലും പരിസ്ഥിതി എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്, പരിസ്ഥിതിയുടെ പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് പരിസ്ഥിതി നമ്മൾ സംരക്ഷിക്കേണ്ടത്. സത്യത്തിൽ പരിസ്ഥിതി നമ്മളെയാണ് സംരക്ഷിക്കുന്നത്. നമ്മൾ പരിസ്ഥിതി അങ്ങോട്ട് സംരക്ഷിക്കേണ്ടി വരുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ്. തീർച്ചയായും പ്രകൃതി ദുരന്തങ്ങൾ പലതും സംഭവിക്കുന്നത് ഈ പരിസ്ഥിതിയുടെ മേൽ മനുഷ്യൻ കടന്നു കയറുന്നതിൻ്റെ ഒരു ഫലവും കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രണ്ട് തരം ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ, പിന്നെ ഒന്ന് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ മണ്ണ് എടുക്കുന്നത് കൊണ്ടും മരങ്ങൾ വെട്ടുന്നത് കൊണ്ടും പുഴയിൽ ചെറിയ ചെറിയ ബണ്ടുകൾ കെട്ടുകയോ അല്ലെങ്കിൽ അത് മണ്ണ് കരഭൂമിയാക്കി മാറ്റുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് നമ്മുടെ ഒരു മുദ്രാവാക്യമായി എടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഭാവി കേരളം എന്നുള്ളത് വലിയ ഒരു പ്രശ്നത്തിൽ ആയിത്തീരും. ഇപ്പോൾ അടുത്ത കാലത്ത് സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിതിൽ എഴുതാം അല്ലേ. എല്ലാ വർഷവും ഇപ്പോൾ മഴ എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. മഴക്കാലം എന്ന് പറയുമ്പോൾ, പണ്ടൊക്കെ ഗൃഹാതുരത്വം എന്നൊക്കെ പറയുമ്പോഴും 2018 ശേഷം നമ്മളൊക്കെ പേടിക്കുകയാണ്. മഴ വന്നിട്ട് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പേടിച്ച് നമ്മളിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ മഴക്കാലത്തോടുകൂടി, ആദ്യത്തെ പ്രളയത്തോടുകൂടി നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ആ പേടി ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുമ്പൊന്നും കേരളം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ, നിങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് എഴുതണം. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ തന്നെ ഡാറ്റ ഒരുപാടായി അല്ലേ. എല്ലാ ഉപന്യാസങ്ങൾക്കും ഡാറ്റ അത്യാവശ്യമാണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഡാറ്റ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതിൻ്റെ തെളിവുകൾ, അത് കൃത്യമായിട്ടുള്ള തെളിവുകൾ. അതിൻ്റെ വർഷക്കണക്കുകളൊന്നും ഇനി ഒരുപക്ഷെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് സൈലൻ്റ് വാലി പ്രശ്നം, നർമ്മദ പ്രശ്നം, ഇങ്ങനെയുള്ള ഓരോരോ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള സമരങ്ങളെക്കുറിച്ച് അവയുടെ പേരുകളെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കോട്ട് ചെയ്യാൻ സാധിക്കണം. എല്ലാ ലേഖനത്തിലും അത് അത്യാവശ്യമാണ്. ഡാറ്റ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഗവൺമെൻറ് ഓരോരോ കാലഘട്ടങ്ങളിലായി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുഴയിൽ നിന്നും മണലെടുക്കരുത് എന്ന് ഒരു നിയമം വന്നത്, അതിൻ്റെ ഭാഗമായിട്ട് വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ക്വാറി ഒക്കെ വന്ന് എം സാൻഡിൻ്റെ ഉൽപ്പാദനം കൂടുതലായത്, ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ടായിരിക്കും. പക്ഷേ എഴുതുന്നത് കൃത്യമായിട്ടൊരു അടുക്കോടുകൂടി എഴുതുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തത് വായനാശീലവും വിദ്യാർത്ഥികളും എന്നുള്ളതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം വിദ്യാർത്ഥികളിൽ വായനാശീലം കുറയുന്നു, വിദ്യാർത്ഥികൾ മാത്രമല്ല പൊതുവെ മനുഷ്യരിൽ വായനാശീലം കുറയുന്നു എന്നാണ് പറച്ചിൽ. പക്ഷേ ശരിക്കും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വായന നന്നായിട്ടുണ്ട്. അത് ഈ കമ്പ്യൂട്ടറിൽ വായിച്ചാലും ഫോണിൽ വായിച്ചാലും അത് വായന തന്നെയല്ലേ. ഇപ്പോഴും ഇന്നാൾ രാമായണ പാരായണം നിർവഹിക്കുന്നത് ഒരു വളരെ പ്രായമായിട്ടുള്ളൊരു മുത്തശ്ശി ഫോണിൽ നോക്കിയിട്ടാണ്. ഫോണിൽ നോക്കിയതുകൊണ്ട് എന്താ കുഴപ്പം, രാമായണം അല്ലാതെ ആവുന്നില്ലല്ലോ. അപ്പോൾ സിസ്റ്റം മാറുന്നു എന്ന് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊക്കെ രസകരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വായനാശീലവും വിദ്യാർത്ഥികളും എന്നതാണ് വിഷയമെങ്കിൽ നമ്മൾ എന്തൊക്കെ എഴുതാം. വായനാശീലം കുറയുന്നു എന്നുള്ളത് പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അതിൽ അല്പം വാസ്തവം ഉണ്ടാകാം. പക്ഷേ വിദ്യാർത്ഥികൾക്ക് വായന എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്, അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അതൊരു നല്ല ശീലമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ
വായനയിൽ നേടിയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഏതെല്ലാം തരത്തിലാണ് നിങ്ങളുടെ ഭാവനയെ, നിങ്ങളുടെ അറിവിനെ വായന വികസിപ്പിച്ചിട്ടുള്ളത്, അതിന് ചില ഉദാഹരണങ്ങൾ എഴുതാം. ഇപ്പോൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ളൊരു പുസ്തകം, ലൂയി കരോളിൻ്റെ പുസ്തകം, അത് പണ്ട് വായിച്ച ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ഭാവനയെ വളരെയേറെ ജ്വലിപ്പിച്ച ഒരു പുസ്തകമായിരിക്കും ആലീസ് ഇൻ വണ്ടർലാൻഡ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പല പുസ്തകങ്ങളും ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ. ഇപ്പോൾ അറബിക്കഥകളെക്കുറിച്ചോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ ഒരുപാട്, ഇപ്പോൾ ഒരു കുടയും കുഞ്ഞിപ്പങ്ങളും അങ്ങനെയുള്ള പുസ്തകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒ വി വിജയൻ്റെ നോവലുകളെക്കുറിച്ച്, ഏത് പുസ്തകത്തെക്കുറിച്ചും നിങ്ങൾക്ക് എഴുതാം. ആ വായനയിലൂടെ നിങ്ങൾ എങ്ങനെയാണ് സ്വയം സംസ്കരിച്ചത്, അല്ലെങ്കിൽ വലിയൊരു അറിവിലേക്ക് നിങ്ങൾ നടന്നെടുത്തത്, അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ നൽകാം. ചില വായനകൾ നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഉദാഹരണങ്ങളായിട്ട് കുറച്ച് നിങ്ങൾക്ക് എഴുതാം, കൂടുതലാവരുത്, അതുമാത്രമാവരുത്. അങ്ങനെയാണ് ഇത് ഈ ഒരു വിഷയം നിങ്ങൾ എഴുതേണ്ടത്. വായനയുടെ ഗുണങ്ങളെക്കുറിച്ച്, വായന കൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ല. മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വായന കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ, ദോഷമില്ല അല്ലേ? പക്ഷേ വിദ്യാർത്ഥികൾ എന്ത് ശ്രദ്ധിക്കണം? പഠിപ്പിൻ്റെ സമയം കൃത്യമായി പഠിപ്പിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജനറൽ നോളജ് കൂട്ടാനുള്ള ഒരു ഉപാധിയായി വായനയെ സ്വീകരിക്കണം. മാത്രമല്ല, മാതൃഭാഷയിലായാലും ഇംഗ്ലീഷിലായാലും മറ്റ് ഭാഷകളിലായാലും നമുക്കുള്ള പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ വായന വളരെയേറെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ എഴുതേണ്ടത്. എന്തായാലും നമ്മൾ ഇന്ന് കുറേ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ഇതിൻ്റെ എഴുതേണ്ട ചില പോയിൻസാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് എഴുതാം. എന്തായാലും എല്ലാവരും നന്നായി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പരീക്ഷാ ഹാളിൽ ചെന്നിരുന്ന് ഇതാദ്യമായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ വേണ്ടത്ര മുൻകരുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ, മുൻ പരിചയമുണ്ടെങ്കിൽ, മുൻപ് എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വളരെ നന്നായി എല്ലാവർക്കും പരീക്ഷ എഴുതാൻ സാധിക്കും. എല്ലാവർക്കും ആശംസകൾ. നന്ദി.